ഹായ് വ്യൂവേഴ്സ്, മൈ സ്റ്റോറി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്ന പുതിയ, ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ ആളുകൾ അയച്ചിരുന്ന കമന്റിന് റിപ്ലൈ തരാൻ വേണ്ടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അട്ടകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും അയച്ചിരിക്കുന്ന കമന്റ് അട്ടകളെ എങ്ങനെ നശിപ്പിക്കാം, ഒഴിവാക്കാമെന്നുള്ളതാണ്. അതുപോലെ മാർഗങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക്. നമ്മുടെ വീടും പരിസരത്തും കൂടുതലായി കാണപ്പെടുന്ന അട്ടകളാണ് ചേരട്ടകൾ അഥവാ തേരട്ടകൾ. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന അട്ടകളും ഈ അട്ടകളാണ്. ഇവയ്ക്ക് ഒരുപാട് കാലുകളുണ്ട്. ഇവരെ മില്ലിപ്പീഡുകൾ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ഈ മില്ലിപ്പീഡ് എന്ന് പറയുന്ന വാക്കൊരു ലാറ്റിൻ പദമാണ്, ലാറ്റിന്റെ ഉപപദമാണ്. ഈ ലാറ്റിൻ പദത്തില് മില്ലി എന്ന് പറയുന്നതിന് ആയിരം, പേഡ് എന്ന് പറയുന്നത് കാലുകൾ എന്നാണ്. ആയിരം കാലുകൾ എന്നാണ് ഇതിനറിയ പറയുന്നത്. അതുകൊണ്ടാണ് മില്ലിപ്പീഡ് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. ശരിക്കും ആയിരം കാലുകളുള്ള അട്ടകളെ ഒന്നും കണ്ടിട്ടില്ല. ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ അട്ട എന്ന് പറയുന്നത് 750 കാലുകളുള്ള ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഒരു അട്ടയാണ്. ഇവയെ എങ്ങനെ നമ്മുടെ വീടുകളിൽ, ഇവ നമുക്ക് ആർക്കും ഉപദ്രവം ചെയ്യുന്നൊന്നുമില്ല, ഇതൊക്കെ അട്ട കടിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചുവന്ന കളറുള്ള ഉപദ്രവം നമ്മുടെ കയ്യെ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്ക് പോലും ഈ അട്ടയെ പേടിയാണ്. ഇതിനെ എങ്ങനെ ഒഴിവാക്കാൻ, മണ്ണിര ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണോ അത് തന്നെയാണ് വേസ്റ്റുകളൊക്കെ തിന്ന് നമ്മുടെ ഭൂമിയിൽ ഇവ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കൃഷി നശിപ്പിക്കുകയോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ അട്ടകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവ ആർക്കും ഉപദ്രവിക്കുന്ന ഒന്നല്ല. പിന്നെ ഇതൊരു സീസണൽ ജീവിയായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, മഴക്കാലത്ത് മാത്രമാണ് ഇതിനെ കാണുന്നത്. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കാണാറില്ല. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാന്നുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലുള്ള കറിയുപ്പുണ്ടല്ലോ, ഈ അട്ടയുടെ മേത്തോട്ട് ആ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവ ചത്ത് പടഞ്ഞ് ചത്തു പൊക്കോളും. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, വീട്ടിൽ മണ്ണെണ്ണ ഉള്ളതാണെങ്കിൽ ഇവയെ കാണുമ്പോൾ ആ മണ്ണെണ്ണ അതിന്റെ മേത്തുനിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ചും ഇത് വിട്ടുപൊക്കോളും. അങ്ങനെ ഈ രണ്ട് മാർഗത്തിലൂടെ നമുക്ക് ഈ അട്ടകളെ നശിപ്പിക്കാൻ പറ്റുന്ന. രണ്ടാമത്തെ അട്ടകൾ എന്ന് പറയുന്നത് കുളയട്ട, രക്തം കുടിക്കുന്ന ഒരു തരം അട്ടകളാണ്. ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ശരീരം, മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ രക്തം വലിച്ചു കുടിക്കുന്ന ഒരു തരം അട്ടകളാണ് ഇവ. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം കുടിച്ച് അതിന് വയറ് വീർന്നു കഴിഞ്ഞാൽ അത് ഊർന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ അട്ട കടിച്ചു എന്നുള്ളത് പോലും. അങ്ങനെയാണ് അറിയുന്നത്. പലരും ഈ രക്തം ശരീരത്തിൽ നിന്ന് പോകുന്ന കണ്ടിട്ട് ഭയപ്പെടാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം കുടിക്കുമ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ ഹിരുഡിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഈ അട്ടകളിലെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ശരീരത്തിൽ നിന്ന് നമ്മൾ രക്തം എന്തായാലും വലിച്ചു കുടിച്ചിരുന്ന കട്ട പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ അവർക്ക് രക്തം വലിച്ചു കുടിക്കാൻ കിട്ടുന്നത്. ഇത്ര അട്ടകളെ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു കളയരുത്. പറിച്ചു കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇതുവേണ പല്ലുകൾ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അത് പിന്നീട് പഴുക്കും വേറെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇവയെ നശിപ്പിക്കാൻ ഏറ്റവും പൂർണ്ണമായ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് പുകയില കഷായമാണ്. പുകയില ഉപയോഗിച്ച് തളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അട്ട പറഞ്ഞു പോക്കോളും. അതുപോലെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കറിയുപ്പ് ഈ ശരീരത്തിലെ അട്ടയുടെ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു പോക്കോളും. ഈ രണ്ട് മാർഗങ്ങളിലൂടെ നമുക്ക് ഈ അട്ടയെ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ വനമേഖലകളിലാണ് ഇത് കൂടുതലായിട്ട് ഈ അട്ടകളെ കാണപ്പെടുന്നത്. ഇത് കളയാൻ വേറൊരു മാർഗ്ഗം കൂടെയുണ്ട്. നമ്മുടെ ടൂറ് പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ അട്ടകളെ സാധാരണ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പുകവലിയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ശരീരം നമ്മൾ വരിക്കുന്ന സിഗരറ്റിൻ്റെ കുറ്റി നമ്മുടെ ഈ അട്ടയുടെ അടുപ്പിച്ച് തന്നെ ചൂട് കണ്ട് ഇത് പറഞ്ഞു പോകാനും മറ്റൊരു എളുപ്പമാർഗമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന മറ്റ് മാർഗ്ഗങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്നെയും എൻ്റെ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ചുമന്ന ബട്ടണുണ്ട്. എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണോട് കൊടുത്തിട്ടുണ്ട്. ഈ ബെല്ലൈക്കണും കൂടെ അനേബിൾ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്ന ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സുഖകരമായിരിക്കട്ടെ. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.